കഞ്ഞിപ്പുര മൗണികിര ഇന്റർനാഷണൽ സ്കൂളിൽ സംഘടിപ്പിക്കുന്ന സൈഡ് 23 എക്സിബിഷനും ഫുഡ് ഫെസ്റ്റും ഫെബ്രുവരി 14 നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുട്ടികളുടെ കഴിവ് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സൈഡ്സ് 23 എന്നുള്ള പേരിൽ ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ വരുന്ന 14 തീയതി ചൊവ്വാഴ്ച കാലത്ത് 10 മണി മുതൽ വൈകിട്ട് 3 മണി വരെയാണ് നമ്മൾ എക്സിബിഷൻ നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. കഞ്ഞിപ്പുര മൗണികിര ഇന്റർനാഷണൽ സ്കൂൾ സംഘടിപ്പിക്കുന്ന സൈഡ്സ് 23 എക്സിബിഷനും ഫുഡ് ഫെസ്റ്റും 2023 ഫെബ്രുവരി 14 ചൊവ്വ രാവിലെ 11 മുതൽ 3 മണി വരെ സ്കൂൾ ക്യാമ്പസിൽ നടക്കും. എക്സിബിഷന്റെ ഭാഗമായി ഗണിതശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര പ്രദർശനവും കേരളത്തിൽ ആദ്യമായി 500 രൂപയുടെ നാണയം സ്വന്തമാക്കിയ ഇസ്മായിൽ വൈലത്തൂരിന്റെയും പുരാവസ്തു ശേഖരം കലയാക്കി മാറ്റിയ അബൂബക്കർ ചേറാലിയുടെയും ശേഖരങ്ങൾ പ്രദർശനത്തിലുണ്ടാകും. ഫുഡ് ഫെസ്റ്റിൽ വിദ്യാർത്ഥികൾ വീട്ടിൽ തയ്യാറാക്കിയ നാടൻ വിഭവങ്ങളുടെ കലവറയും ഇതിനോടനുബന്ധിച്ച് തയ്യാറാക്കും. ഫുഡ് കോർണറിൽ രക്ഷിതാക്കൾ ഉൾപ്പെടെ എല്ലാവർക്കും വിഭവങ്ങൾ കുറഞ്ഞ വിലയിൽ വാങ്ങിച്ച് കഴിക്കാനും പാർസൽ കൊണ്ടുപോകാനും സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരിപാടി കാണാൻ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും പ്രത്യേകം സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എക്സിബിഷൻ ഉദ്ഘാടനം എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിമും ഫുഡ് കോർണർ ഉദ്ഘാടനം വളാഞ്ചേരി നഗരസഭാ കൗൺസിലർ ആബിദ മൻസൂറും നിർവഹിക്കും. ഫുഡ് ഫെസ്റ്റിൽ നിന്ന് ലഭിക്കുന്ന തുക മുഴുവനായും നിർദ്ധരായ രോഗികളുടെ ചികിത്സയ്ക്കായി നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ICSE സിലബസിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം സമസ്ത മദ്രസയും ഉൾക്കൊള്ളിച്ച് 9 വർഷമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ 2023-24 വർഷത്തെ മോണ്ടിസോറി മുതൽ 7th വരെയുള്ള ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ അവരുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ചെറിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. വിപുലമായ രീതിയിൽ വൈവിധ്യമായ ഭക്ഷണങ്ങൾ കൊടുക്കുന്നതിലുപരി ഇവിടെ ഇരുന്ന് കഴിക്കാവുന്ന രീതിയിലും ചെറിയ പാഴ്സൽ രൂപത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള സ്നാക്സുകളാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇത്തരം ഒരു പരിപാടി നമ്മുടെ കുട്ടികളുടെ ഇടയിൽ കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ലക്ഷ്യീകരിക്കുന്നത് പ്രധാനമായിട്ടും കുട്ടികൾക്ക് സമൂഹവുമായിട്ടൊന്ന് ഇടപെടാനുള്ള ഒരു നല്ല അവസരമുണ്ടാകും. അതുപോലെ തന്നെ സത്യസന്ധമായ രീതിയിൽ പണമിടപാട് നടത്തുക, കച്ചവടം നടത്തുക, ആളുകളോട് നല്ല രീതിയിൽ ഇടപെടുക. അതേപോലെ തന്നെ നമ്മളിതിൻ്റെ ലാഭം ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമീപത്തുള്ള നിർദ്ധരരായ ഏതെങ്കിലും രോഗികൾക്ക് നമ്മൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട ചെറിയ ചിലവുകളൊക്കെ കഴിച്ചാൽ അതിൽ വരുന്ന ലാഭം നമ്മൾ അങ്ങനെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പഠന സമയങ്ങളിൽ കുട്ടികൾ മുഷിഞ്ഞിരുന്ന് ചടഞ്ഞിരുന്ന് പഠിക്കുമ്പോൾ ഒരു പുതിയ ലോകത്തേക്ക് അവരെ കൊണ്ടുപോയിട്ട് പഠനത്തിൽ കൂടുതൽ ഉന്മേഷവും അതേപോലെ തന്നെ കൂടുതൽ സന്തോഷവും ലഭിക്കുന്ന രീതിയിലേക്ക് അവരൊന്നുകൂടി ക്രിയേറ്റീവായി കുട്ടികളെ ചിന്തിപ്പിക്കുകയും ആ ഒരു രീതിയിലേക്ക് കുട്ടികളെ കൊണ്ടുപോവുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത്തരം പ്രധാനപ്പെട്ട 2-3 ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ മൗണികിര ഇന്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പൽ സൗമ്യ പ്രശാന്ത്, ഇസ്ലാമിക് വിഭാഗം മേധാവി മുജീർ റഹ്മാൻ വാഫി, മാനേജ്മെന്റ് പ്രതിനിധി ലത്തീഫ് വി എ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, വളാഞ്ചേരി.